കർമ്മദീപ്തമായ ഒരു വ്യക്തിത്വമാണ് എം പി വീരേന്ദ്രകുമാറിനുണ്ടായിരുന്നത്. ഇടപെട്ട മേഖലകളിലെല്ലാം സവിശേഷമായ കയ്യൊപ്പ് ചാർത്തി എം പി വീരേന്ദ്രകുമാർ അന്ത്യയാത്രയാവുമ്പോൾ കേരളം കനത്ത നഷ്ടബോധത്തിലാഴുന്നതും അതുകൊണ്ട് തന്നെ. ഒരു ജീവിതത്തെ എത്രത്തോളം അർത്ഥവത്താക്കാമെന്നു നമ്മെ ബോധ്യപ്പെടുത്തിയാണ് അദ്ദേഹം ഓർമ്മയാവുന്നത്. അനന്യവും ഗാംഭീര്യവുമുള്ളതാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ ജീവിതരേഖ. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന അദ്ദേഹത്തോടൊപ്പം എം എൽ എ, മന്ത്രി, ലോക്സഭാംഗം, കേന്ദ്രമന്ത്രി, രാജ്യസഭാംഗം എന്നീ പദവികളിലെല്ലാം എത്തുന്ന ആദ്യ വയനാട്ടുകാരൻ എന്നതടക്കമുള്ള ചരിത്രമുദ്രകളുണ്ട്. ധന്യതയാർന്ന ഒരു പൂർണ്ണ ജീവിതം അദ്ദേഹത്തിൽ പ്രകാശിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, ഭൗതിക മണ്ഡലങ്ങളുടെ മുൻനിരയിൽ തല ഉയർത്തി നിന്ന അദ്ദേഹം ബഹുമുഖ മേഖലകളിലാണ് സ്വന്തം നാമാക്ഷരങ്ങൾ എഴുതിയത്. ശ്രദ്ധേയനായ എഴുത്തുകാരനും ആയിരക്കണക്കിനു സദസ്സുകളെ ആവേശം കൊള്ളിച്ച പ്രഭാഷകനും മികച്ച പത്രപ്രവർത്തകനുമായിരുന്നു വീരേന്ദ്രകുമാർ. ദാർശനികൻ്റെ ആഴമുള്ള ചിന്തകളും രാഷ്ട്രീയത്തിൻ്റെ ചൂടും വെയിലുമേറ്റ് ദശാബ്ദങ്ങളായി പോരാടുന്ന പോരാളിയുടെ വീര്യവും പുസ്തകങ്ങളുടെ ജീവിതതുല്യമായ സ്നേഹവും യാത്രകളോടുള്ള അവിരാമ പ്രണയവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു കാലത്തെക്കുറിച്ച് താൻ ആലോചിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടതും കേരളം ശ്രദ്ധിക്കുകയുണ്ടായി. താനൊരു രാഷ്ട്രീയ ജീവിയാണെന്ന് എപ്പോഴും പറഞ്ഞു. പ്രമുഖ പ്ലാന്റും സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും മദ്രാസ് നിയമസഭാംഗവുമായിരുന്ന പിതാവ് എം എം പത്മപ്രഭ ഗൗഡറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസത്തോടുള്ള താല്പര്യം മൂലം രാഷ്ട്രീയത്തിലെത്തിയ വീരേന്ദ്രകുമാറിനു 15 വയസ്സിൽ പാർട്ടി അംഗത്വം നൽകിയതു ജയപ്രകാശ് നാരായൺ ആണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അടിയന്തരാവസ്ഥാ കാലത്തു ജയിൽവാസം അനുഷ്ഠിച്ചു. എത്രയോ തിരഞ്ഞെടുപ്പ് ഗോതകളിൽ വീരോചിതം പോരാടി പല ഉന്നത പദവികളിലും എത്തി. 56-ാമത്തെ വയസ്സിലാണ് ആദ്യ രചന സമന്വയത്തിൻ്റെ വസന്തം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലൂടെ പുറത്തു വരുന്നത്. അത്രയും വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ച ഹൈമവത ഭൂവിൽ അടക്കം ഏറെ ഗ്രന്ഥങ്ങൾ എഴുതി. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ വയലാർ അവാർഡുകളും ജ്ഞാനപീഠ സമിതിയുടെ മൂർത്തിദേവി പുരസ്കാരവും നേടി. 15 വയസ്സിൽ സ്റ്റൂളിൽ കയറി നിന്നുള്ള ആദ്യ പ്രസംഗത്തോടെ തന്നെ സദസ്സുകളെ കയ്യിലെടുത്തു തുടങ്ങിയ മികച്ച പ്രസംഗകനായിട്ടും എഴുത്തിനോടായിരുന്നു എന്നും കൂടുതൽ അടുപ്പം. കാറ്റിൽ പറന്നു പോകുന്നതാണ് പ്രസംഗത്തിലെ വാക്കുകളെന്നും എക്കാലവും ശേഷിക്കുന്നതാണ് എഴുത്തെന്നും വിശ്വസിച്ചു. ഏത് തിരക്കിലും വായിക്കാതെയും എഴുതാതെയും ഇരിക്കാനായില്ല. വീരേന്ദ്രകുമാറിന് നന്നായി ചിരിക്കാനും ചിരിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഏത് തിരക്കിലും വായിക്കാതെയും എഴുതാതെയും ഇരിക്കാനായില്ല വീരേന്ദ്രകുമാറിന്. നന്നായി ചിരിക്കാനും ചിരിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നർമ്മബോധം ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടായി. ആഴമുള്ള അറിവും അനുഭവങ്ങളും വരും കാലത്തെ വായിക്കാനാവുന്ന മനസ്സുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. മാതൃഭൂമിയുടെ അമരക്കാരൻ എന്ന നിലയിൽ പത്രത്തിനും സ്ഥാപനത്തിനും ആധുനിക മുഖം ഉറപ്പാക്കിയത് ഈ കൈമുതൽ കൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പ്രസിഡന്റ്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ ചെയർമാൻ എന്നീ പദവികളടക്കമുള്ള ശ്രദ്ധേയ സ്ഥാനങ്ങളിലിരുന്ന് രാജ്യത്തെ പത്രപ്രവർത്തന മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ നൽകുകയുണ്ടായി. ജീവിതത്തിൽ ലഭിച്ച സമയത്തെ ഒട്ടും പാഴാക്കാതെ കൃത്യമായി ഉപയോഗിച്ച് അർത്ഥപൂർണമാക്കുകയായിരുന്നു വീരേന്ദ്രകുമാർ. സമയമില്ല എന്ന് പറയുന്നവർ സമയം പാഴാക്കി കളയുന്നവരാണെന്നും ഉപയോഗിക്കുന്നതിന് അനുസരിച്ചായിരിക്കും സമയത്തിൻ്റെ വിലയെന്നും അദ്ദേഹം വിശ്വസിച്ചു. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ കർമ്മനിരതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ദിനം വരും, നിഴൽ പോലും മാറി നിൽക്കുന്ന നട്ടുച്ച പോലെ നാം മാത്രമാവുന്ന നിമിഷം, ഒരു ദിവസം നമ്മളും പോവണം, പോയേ തീരൂ. പുതിയൊരധ്യായത്തിൽ പുതിയൊരു വിഷയമായി കാണാം. അതുവരേക്കും ബൈ.